ഹായ് ഫ്രണ്ട്സ്, റിയൽ എസ്റ്റേറ്റ് കൊച്ചിൻ SRB എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്ന വിൽപ്പനയ്ക്കുള്ള ഈ വീട് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ പേട്ട ഗാന്ധി സ്കൂറിനടുത്ത് 6 സെൻറ് സ്ഥലത്ത് 2800 സ്ക്വയർ ഫീറ്റിൽ പണിതിരിക്കുന്ന ഒരു കിഡ്ലൻ വീടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ പേട്ട ഗാന്ധി സ്കൂറിനടുത്ത് ബസ് റൂട്ടിൽ നിന്നും 200 മീറ്റർ മാത്രം മാറി കിഴക്കോട്ട് ദർശനമായിട്ട് 6 സെൻറ് സ്ഥലത്ത് 2800 സ്ക്വയർ ഫീറ്റിൽ സെമി ഫർണിഷ്ഡായിട്ട് പണിതിരിക്കുന്ന ഒരു അടിപൊളി വീടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഗ്രൗണ്ട് ഫ്ലോറ് 2 ബെഡ്റൂം അറ്റാച്ച്ഡായിട്ടും അപ്സ്റ്റെയർ 2 ബെഡ്റൂം അറ്റാച്ച്ഡായിട്ടും സെമി ഫർണിഷ്ഡോടുകൂടി കിഴക്കോട്ട് ദർശനമായിട്ട് പണിതിരിക്കുന്ന ഈ വീട് ഗാന്ധി സ്കോർ ജംഗ്ഷനിൽ നിന്നും ജസ്റ്റ് 200 മീറ്റർ മാത്രം മാറിയാണ് പണിതിട്ടുള്ളത്. ഇത് വീടിൻ്റെ എലിവേഷനാണ്. വളരെ നല്ല രീതിയിൽ ഒരു മോഡേൺ സ്റ്റൈലിൽ പണിതിരിക്കുന്ന ഈ വീട്, ഇതിൻ്റെ വുഡ് കംപ്ലീറ്റ് വന്നിരിക്കുന്നത് തേക്കിലാണ്. വളരെ വലിയൊരു കാർ പോർച്ചാണ് വീടിനുള്ളത്. ഏത് വലിയ കാറും കയറ്റിയിടാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു കാർ പോർച്ചാണ്. 2 കാറ് സുഖമായിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ ഫ്രണ്ടേജ് ഇട്ടുകൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് കിഴക്കോട്ടാണ് ദർശനം വന്നിരിക്കുന്നത്. 2 ഗേറ്റ് ഈ വീടിന് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം 4-വീലർ കയറുന്ന രീതിയിലുള്ള വലിയ ഗേറ്റും മറ്റൊന്ന് നമുക്ക് നടന്ന് കയറാവുന്ന രീതിയിലുള്ള ഒരു ചെറിയ ഗേറ്റുമായിട്ട് 2 ഗേറ്റാണ് ഈ വീടിന് വെച്ചിട്ടുള്ളത്. വളരെ വലിയൊരു സിറ്റ് ഔട്ടാണ് ഈ വീടിനുള്ളത്. ബ്ലാക്ക് ഗ്രാനൈറ്റാണ് സിറ്റ് ഔട്ടിന് ഇട്ടിരിക്കുന്നത്. 14-7 ആണ് ഈ സിറ്റ് ഔട്ടിൻ്റെ സൈസ് വന്നിരിക്കുന്നത്. 14-7 ആണ്. ഇതിൻ്റെ വുഡ് കംപ്ലീറ്റ് തേക്കിലാണ് ഇതിൻ്റെ വുഡ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഒറ്റപ്പാളിയുള്ള ഒരു ഡോറാണ് തേക്ക് കൊണ്ട് നിർമ്മിച്ച ഈ ഡോറ്. വളരെ നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ വീടിൻ്റെ ഡ്രോയിങ് ഹാളാണ്. ഈ ഡ്രോയിങ് ഹാളിൻ്റെ സൈസ് വന്നിരിക്കുന്നത് 14-14 ആണ് ഈ ഡ്രോയിങ് ഹാളിൻ്റെ സൈസ് വന്നിരിക്കുന്നത്. വളരെ നല്ല അട്രാക്ഷനായിട്ട് ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജിപ്സം വർക്കെല്ലാം ചെയ്ത് LED ലൈറ്റും പ്രൊഫൈലെല്ലാം ചെയ്തുകൊണ്ട് ഒരു ഭിത്തിയിൽ വാൾപേപ്പറെല്ലാം ഒട്ടിച്ചുകൊണ്ട് നല്ലൊരു TV യൂണിറ്റും സെറ്റ് ചെയ്തിട്ടാണ് ഈ ഡ്രോയിങ് ഹാളുള്ളത്. വളരെ വലിയൊരു ഡ്രോയിങ് ഹാളാണ്. 14-14 ആണ് ഈ ഡ്രോയിങ് ഹാളിൻ്റെ സൈസ് വന്നിരിക്കുന്നത്. ഈ ഡ്രോയിങ് ഹാളിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് കയറുന്നത്. ഈ ഡൈനിങ് ഹാളിൻ്റെ സൈസ് വരുന്നത് 16-16 ആണ് ഡൈനിങ് ഹാളിൻ്റെ സൈസ് വരുന്നത്. ഹാങ് ലൈറ്റ് എല്ലാം കൊടുത്തുകൊണ്ട് ജിപ്സം വർക്കും സീലിങ്ങിലും വാൾപേപ്പർ ഒട്ടിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ ലൈറ്റും സെറ്റിങ്സ് എല്ലാം ചെയ്തുകൊണ്ട് 6-4 ടൈലാണ് ഇതിലിട്ടിരിക്കുന്നത്. 6-4 ടൈലാണ് ഇട്ടിരിക്കുന്നത്. നല്ലൊരു ക്രോക്കറിയും ഈ ഡൈനിങ് ഹാളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ഭിത്തിയിലാണ് വാൾപേപ്പർ ഒട്ടിച്ചിരിക്കുന്നത്. 2 ഭിത്തിയിലാണ്. വളരെ നല്ല രീതിയിൽ വെളിച്ചം കയറുന്നതിന് വലിയ ജനൽപ്പാളികളെല്ലാം വെച്ചുകൊണ്ട് വളരെ അട്രാക്ഷനായിട്ടുള്ളൊരു ഡൈനിങ് ഹാളാണ് ഈ വീടിനുള്ളത്. ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് 16-16 ആണ്. ഈ ഡൈനിങ് ഹാളിൻ്റെ സ്പേസ് ഒട്ടും പോകാത്ത രീതിയിൽ വളരെ ഒതുക്കി ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്.
സ്റ്റോണെല്ലാം ഇട്ടുകൊണ്ട് ലൈറ്റെല്ലാം ഒടിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ അട്രാക്ഷനായിട്ടുള്ള വളരെ നല്ല രീതിയിലുള്ളൊരു വാഷിംഗ് കൗണ്ടറാണ് ഈ വീടിന് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറ് രണ്ട് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. ഇതിൻ്റെ വുഡെല്ലാം തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. ഈ ബെഡ്റൂമുകൾക്കും കംപ്ലീറ്റ് ഇലക്ട്രിക് ഫിറ്റിങ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ ജിപ്സം വർക്കെല്ലാം ചെയ്ത് വളരെ മനോഹരമായ ഒരു ബെഡ്റൂമാണ്. ഒരു ഭിത്തിയിൽ വാൾപേപ്പർ ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമിൻ്റെ സെൻറ്റർ ചെയ്തിട്ട് ബെഡിടാവുന്ന രീതിയിലാണ് ഈ ഇതിൻ്റെ സ്വിച്ച് എല്ലാം ചെയ്തിരിക്കുന്നത്. ഒരു ഡ്രസ്സിംഗ് റൂമുണ്ട്. ഈ ഡ്രസ്സിംഗ് റൂം കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാത്റൂമിലേക്ക് പോകുന്നത്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത് 14x15 ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത് 14x15 വാൾമൗണ്ട് ക്ലോസ്ഡ് ആണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം വന്നിരിക്കുന്നത് ജാഗ്വറിൻ്റെ ഫിറ്റിങ്സ് ആണ് ഇതിലെല്ലാം കൊടുത്തിരിക്കുന്നത്. രണ്ട് നിറത്തിലുള്ള ടൈലാണ്, 4x2 ടൈലാണ് ഈ ബാത്റൂമിൽ ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറ് രണ്ട് ബെഡ്റൂമാണുള്ളത്. ഇത് ഈ വീടിൻ്റെ കന്നിസ്ഥാനത്തുള്ള ബെഡ്റൂമാണ് വന്നിരിക്കുന്നത്. വളരെ വലിയൊരു ബെഡ്റൂമാണ്. 14x15 ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് ലൈറ്റെല്ലാം ഓടിച്ചുകൊണ്ട് വളരെ മനോഹരമായൊരു ബെഡ്റൂമാണ്. രണ്ട് ടൈപ്പ് പെയിൻ്റാണ് ഈ ബെഡ്റൂമിന് സെലക്ട് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒരു ഡ്രസ്സിംഗ് റൂമും ഉണ്ട്. ആ ഡ്രസ്സിംഗ് റൂമിന് നല്ലൊരു വാൾഡ്രോപ്പും കൊടുത്തിട്ടുണ്ട്. വളരെ ഒതുക്കി ഡ്രസ്സിംഗ് റൂമിന് ചേർന്നുകൊണ്ട് നല്ലൊരു വാൾഡ്രോപ്പാണ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നത് 14x15 ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ ടൈലൊട്ടിച്ചിരിക്കുന്ന മാറ്റ് ഫിനിഷ് ആയുള്ള ഒരു ടൈലാണ് ഇതിലൊട്ടിച്ചിരിക്കുന്നത്. ഈ ഫിറ്റിങ്സ് എല്ലാം വന്നിരിക്കുന്നത് ജാഗോറിൻ്റെ ഫിറ്റിങ്സ് ആണ് വന്നിരിക്കുന്നത്. വാൾമൗണ്ട് ക്ലോസ്ഡ് ആണ്. ഈ നാല് ബാത്റൂമിൽ ചെയ്തിരിക്കുന്നത് വാൾമൗണ്ടിൻ്റെ ക്ലോസ്ഡ് ആണ്. ഇനി നമ്മൾ ചെല്ലുന്നത് ഈ വീടിൻ്റെ കിച്ചണിലേക്കാണ്. അടിപൊളി കിച്ചനാണ് ഈ വീടിനുള്ളത്. വളരെ നല്ലൊരു വൈറ്റ് ഷെയ്ഡായിട്ടുള്ള കിച്ചനാണ്. നാനോ വൈറ്റാണ് കിച്ചൺ. ഗ്രാനൈറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്, നാനോ വൈറ്റാണ് ചെയ്തിരിക്കുന്നത്. ഒരു ആഷ് കളറുള്ള ഒരു കബോർഡ്, കീബോർഡിൽ ചെയ്തിരിക്കുന്നതാണ് ഈ കബോർഡ്. വളരെ നല്ല രീതിയിൽ നല്ല സൗകര്യമുള്ള ഒരു കിച്ചണാണ് ഈ വീടിന് ചെയ്തിരിക്കുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ കിച്ചൺ വന്നിരിക്കുന്നത്. കിച്ചണിൽ നല്ല രീതിയിൽ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് ലൈറ്റെല്ലാം ഓടിച്ചുകൊണ്ട് വളരെ മനോഹരമായ ഒരു കിച്ചണാണ് ഈ വീടിനുള്ളത്. മാറ്റ് ഫിനിഷ് ടൈലാണ് കിച്ചണിൽ ചെയ്തിരിക്കുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ഈ കിച്ചൺ വന്നിരിക്കുന്നത്. കിച്ചനോടൊപ്പം ചേർന്ന് നല്ലൊരു കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഡ്രോയർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സൗകര്യത്തിലാണ്. ഇതിനോടൊപ്പം തന്നെ ഒരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് എല്ലാം ഇട്ടുകൊണ്ട് നല്ല ഒരു കബോർഡെല്ലാം ചെയ്തിട്ട് ഒരു സിങ്കും സെറ്റ് ചെയ്തുകൊണ്ട് വളരെ നല്ലൊരു ഫ്രിഡ്ജ് ചെയ്യാനുള്ള സ്പേസ് എല്ലാം കൊടുത്തുകൊണ്ട് വളരെ നല്ലൊരു വർക്ക് ഏരിയയും ഈ വീടിനുണ്ട്. ഇതിൻ്റെ സ്റ്റെയറ് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റാണ്. ലപ്പോത്ര ഗ്രാനൈറ്റ്, മാറ്റ് ഫിനിഷ് ഗ്രാനൈറ്റാണ് ഈ വീടിന് സ്റ്റെപ്പിന് ഉപയോഗിച്ചിരിക്കുന്നത്.
ഫുൾ ടഫൻ ഗ്ലാസ് ആണ് ഹാൻഡിലായിട്ട് ചെയ്തിരിക്കുന്നത്. ടഫൻ ഗ്ലാസ്സിൽ ഹെഡ് സ്റ്റീലിൻ്റെ ഹെഡാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഈ വീടിൻ്റെ ലിവിങ് റൂമിലേക്കാണ് പോകുന്നത്. ഈ വീടിൻ്റെ ലിവിങ് റൂം വളരെ വലിയൊരു ലിവിങ് റൂമാണ് ഈ വീടിനുള്ളത്. വളരെ ഭംഗിയുള്ള രീതിയിൽ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് അതിനകത്ത് ലൈറ്റെല്ലാം ഒടിച്ചുകൊണ്ട് വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു ലിവിങ് റൂമാണ് ഈ വീടിനുള്ളത്. അതോടൊപ്പം തന്നെ വളരെ വലിയ ഒരു ലിവിങ് റൂമാണ്. ഏതാണ്ട് 30x18 ഈ ലിവിങ് റൂമിൻ്റെ സ്പേസ് വരുന്നത്. 30x18 വന്നിരിക്കുന്നത്. 6x4 ടൈലാണ് ഈ ലിവിങ് റൂമിലും ചെയ്തിരിക്കുന്നത്. 6x4 ടൈല് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു ലിവിങ് റൂമാണ് ഈ വീടിനുള്ളത്. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത, ഒരുപാട് ജനലുകൾ, വളരെ വലിയ ജനലുകൾ, നല്ല രീതിയിൽ വെളിച്ചം കയറുന്നതിനായിട്ട് ഒരുപാട് ജനലുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അപ്സ്റ്റെയറിലെ ആദ്യത്തെ ബെഡ്റൂമാണ് വന്നിരിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത് 16x14 ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത്. 16x14 നല്ല രീതിയിൽ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ട് ഒരു ഭിത്തിയിൽ വാൾപേപ്പർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു വാർഡ്രോബും ഈ വീടിൻ്റെ ഒരു ഡ്രസ്സിങ് റൂമായിട്ട് സ്റ്റേ ചെയ്തുകൊണ്ട് ആ ഡ്രസ്സിങ് റൂമിൽ നിന്നാണ് നമ്മൾ ബാത്റൂമിലേക്ക് കയറുന്നത്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത് 16x14. ഈ വീടിന് ഈ 6 സെൻറ് സ്ഥലത്തിനും 2800 സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഉദ്ദേശിക്കുന്ന വില 2,45,00,000 രൂപയാണ്. എറണാകുളം തൃപ്പൂണിത്തുറപേട്ട മെട്രോ സ്റ്റേഷനിൽ നിന്ന് ജസ്റ്റ് 1 കിലോമീറ്ററാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ഗാന്ധി സ്ക്വയർ ജംഗ്ഷനിൽ നിന്നും ജസ്റ്റ് 200 മീറ്ററാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ 2 ബെഡ്റൂമും അപ്സ്റ്റെയർ 2 ബെഡ്റൂമും 4 ബെഡ്റൂമാണുള്ളത്. ഇത് അപ്സ്റ്റെയറിലെ 2ാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത് 14x14. നല്ല ഭംഗിയുള്ളൊരു വാൾപേപ്പറെല്ലാം ചെയ്തിട്ട് നല്ല വെളിച്ചം കയറുന്ന രീതിയിൽ വിൻഡോസ് എല്ലാം കൊടുത്തുകൊണ്ട് വളരെ നല്ലൊരു ബെഡ്റൂമാണ്. നല്ല രീതിയിൽ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് ലൈറ്റെല്ലാം ഇട്ടുകൊണ്ട് ഒരു അടിപൊളി ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. ഈ 6 സെൻറ് സ്ഥലത്തിനും 2800 സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഉദ്ദേശിക്കുന്ന വില 2,45,00,000 രൂപയാണ്. ചെറിയൊരു നെഗോഷിയേഷൻ ഈ വീടിനുണ്ടാവും. നല്ലൊരു വാൾഡ്രോപ്പും ഈ ബെഡ്റൂമിന് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഡ്രസ്സിംഗ് റൂമാണ്. ഈ ഡ്രസ്സിംഗ് റൂമിൽ നിന്നാണ് നമ്മൾ ബാത്റൂമിലേക്ക് കയറുന്നത്. വാൾ മൗണ്ട് ക്ലോസ്ഡ് ആണ് ചെയ്തിരിക്കുന്നത്. 4x2 ഗ്ലോസി ടൈലാണ് ഈ ബാത്റൂമിൽ ചെയ്തിരിക്കുന്നത്. 4x2 ഗ്ലോസി ടൈലാണ് ചെയ്തിരിക്കുന്നത്. വളരെ വലിയൊരു വാൾഡ്രോപ്പാണ്. ഈ 4 ബെഡ്റൂമിലും നല്ല രീതിയിലുള്ള വാൾഡ്രോപ്പ് എല്ലാം ചെയ്തിട്ടുണ്ട്. കീബോർഡ് വെച്ചാണ് ഈ വാൾഡ്രോപ്പ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നല്ലൊരു ബാൽക്കണി ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്, ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. ഡോറുകളെല്ലാം തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഈ വീടിൻ്റെ ബാൽക്കണിയാണ്. ഈ ബാൽക്കണി ടഫൻ ഗ്ലാസിൻ്റെ ഇതാണ്, പാരപ്പറ്റായിട്ട് ചെയ്തിരിക്കുന്നത് ടഫൻ ഗ്ലാസ്സാണ്. ഈ ബാൽക്കണിയുടെ സ്പേസ് വരുന്നത് 14x7 ബാൽക്കണിയുടെ സ്പേസ് വന്നിരിക്കുന്നത്. 14x7 ഈ ബാൽക്കണിയുടെ ഒപ്പം തന്നെ ഒരു ഓപ്പൺ സ്പേസ് കൂടി വന്നിട്ടുണ്ട്. അത് 16x14 ആ ഓപ്പൺ സ്പേസ് ഉള്ളത്. 16x14 വന്നിരിക്കുന്നത്. ഈ വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് കിഴക്കോട്ടാണ് വന്നിരിക്കുന്നത്. മുനിസിപ്പൽ വാട്ടറാണ് ഈ വീടിനുള്ളത്. ഇതിൻ്റെ റോഡും കിഴക്ക് സൈഡായിട്ട് വന്നിരിക്കുന്നത്. വളരെ നല്ല വീതിയുള്ളൊരു റോഡാണ്. 2 കാറ് സുഖമായിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് വീട് പണിതിരിക്കുന്നത്.
ഈ വീടിനൊരു ഓപ്പൺ ടെറസ് കൂടിയുണ്ട്. വളരെ വലിയൊരു ഓപ്പൺ ടെറസാണ്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് അല്ല, ഈ ഓപ്പൺ ടെറസിലാണ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ടോപ്പിലേക്ക് കയറുന്ന സ്റ്റെയറെല്ലാം ഈ ഓപ്പൺ ടെറസിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ വിലഭാഗം ഉദ്ദേശിക്കുന്നത് 2,45,00,000 രൂപയാണ്. വിലഭാഗം നെഗോഷ്യബിളാണ്.